പോംവഴിക്കായി കോടതി കയറണോ എന്നാണ് സൂപ്രവേണ്ടയും ആദ്യം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ കേന്ദ്ര വിജ്ഞാപനത്തിന് നാലാഴ്ചത്തെ സ്റ്റേ ആണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. നോട്ടീസ് അയക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഈ വിജ്ഞാപനത്തിൻ്റെ നിയമസാധുതയെ സംശയത്തിൽ നിർത്തുന്ന ആദ്യത്തെ ഒരു തിരിച്ചടിയാണ് എന്ന വിലയിരുത്തൽ ഇപ്പോൾ സാധ്യമാണോ? അതെ, ശരിയായതും ധീരവുമായ ഒരു ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് നൽകിയിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൻ്റെ നിയമസാധുത ആദ്യം മുതലേ പല ചർച്ചകളിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒന്നല്ല ഈ വിജ്ഞാപനം. ഭരണഘടനാപരമായ ന്യൂനതകൾ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ വൈകല്യങ്ങൾ നിറഞ്ഞതാണ് ഈ വിജ്ഞാപനം. ഈ വിജ്ഞാപനം എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്ര നിയമത്തിന് അനുബന്ധമായ ചട്ടങ്ങൾ അടിസ്ഥാനത്തിലാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. ആ നിയമം, പ്രധാനപ്പെട്ട മുഖ്യ നിയമം അനുവദിക്കാത്ത മേഖലയിലേക്ക് ഈ ചട്ടങ്ങൾ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നിലനിൽക്കാൻ കഴിയില്ല എന്ന ആക്ഷേപം നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ആക്ഷേപത്തെ ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ് മദ്രാസ് ഹൈക്കോടതി ഇന്ന് നൽകിയ സ്റ്റേ ഉത്തരവും കേരള ഹൈക്കോടതി ഇന്നലെ നൽകിയ നോട്ടീസുകളും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ നടപടിയിലേക്ക് പോയ ഒരു കാര്യത്തിൽ കേരള ഹൈക്കോടതി നോട്ടീസ് അയക്കുക എന്ന നടപടിക്രമത്തിലേക്ക് മാത്രമായി പരിമിതപ്പെട്ടു? ഈ വിജ്ഞാപനത്തിന് ഒരു അടിയന്തര സ്വഭാവമില്ല. അത് പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്ന ഒന്നല്ല. അതിന് മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം കേരള ഹൈക്കോടതി ഉടനെ സ്റ്റേ നൽകാതെ നോട്ടീസ് മാത്രമായി ഇന്നലെ പരിമിതപ്പെടുത്തിയത്. ഏതായാലും ചില കാര്യങ്ങൾ കൂടി ആ ചട്ടങ്ങളനുസരിച്ച് ചെയ്തു തീർത്തതിന് ശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം സ്റ്റേക്ക് പകരം നോട്ടീസിൽ കേരള ഹൈക്കോടതി സ്വയം പരിമിതപ്പെട്ടത്. ഇതിൻ്റെ ഒരു വ്യാപ്തിയുടെ ഗൗരവം പ്രധാനമല്ലേ? ഇവിടെ ഇതിന് അടിയന്തര സ്വഭാവമില്ല എന്ന് കോടതി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി മറിച്ചാണല്ലോ കരുതുന്നത്. ഇവിടെ ഈ ഹൈക്കോടതികൾ തമ്മിലുള്ള കിലോമീറ്റർ ദൂരത്തിനപ്പുറം ഈ ഗൗരവത്തെ ഉൾക്കൊള്ളുന്നതിലും വലിയ ദൂരം സംഭവിച്ചിട്ടുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? തീർച്ചയായും മദ്രാസ് ഹൈക്കോടതി എന്നത് കുറെ കൂടി പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഹൈക്കോടതിയാണ്. ചാർട്ടേഡ് ആദ്യത്തെ മൂന്ന് ഹൈക്കോടതികളൊന്നാണ്. അവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള അസാധാരണമായ വേറിട്ട് നിൽക്കുന്നതായ ഉത്തരവുകളും വിധികളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. കേരള ഹൈക്കോടതി അത്ര ഒരു 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 കടന്ന് ഉത്തരവുകൾ പലപ്പോഴും നൽകാറില്ല. ഒരു സൗമ്യമായി മിതമായ ഒരു പോക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇത് ഹൈക്കോടതികൾ തമ്മിൽ മാത്രമല്ല, ഒരേ കോടതിയിൽ തന്നെ ജഡ്ജിമാർ തമ്മിലും ഈ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ജഡ്ജിമാർ കുറേ കൂടി ഇടപെടും, ആക്റ്റീവായി ഇടപെടും. മറ്റുള്ളവർ കുറേ കൂടി സൗമ്യമായി ഒരു മന്ദഗതിയിലുള്ളതായിരിക്കും അവരുടെ ഇടപെടൽ. ആ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള പ്രത്യേകതകളാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഇപ്പോൾ രാജ്യത്ത് അത് പ്രാബല്യത്തിലാണോ അതോ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ആ മേഖലയിൽ മാത്രമാണോ? സ്വാഭാവികമായും വിലയിരുത്തുന്നത് രാജ്യവ്യാപകമായി ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ തന്നെയാണോ? സാധാരണഗതിയിൽ ഒരു ഹൈക്കോടതി നൽകുന്ന ഉത്തരവ് ആ ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ മാത്രമാണ് ബാധകമാകുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ഒരു സ്റ്റേ ഉത്തരവ് ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഈ വിജ്ഞാപനം പെട്ടെന്ന് മറ്റിടങ്ങളിൽ നടപ്പാക്കാൻ സർക്കാർ മുതിരില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു സ്റ്റേയുടെ ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. ശ്രീ എം ടി രമേശ്, ആദ്യത്തെ തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് വിലയിരുത്തപ്പെടുന്നത്. അത് നിയമ സംവിധാനങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമല്ല പ്രാഥമികമായെങ്കിലും. ഇവിടെ ഇപ്പോൾ സെൽവഗോമതി എന്ന 45-കാരി ഒരു പൊതുപ്രവർത്തകയാണ്, അഭിഭാഷകയാണ്. ഉന്നയിച്ചിരിക്കുന്നതൊക്കെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് കോടതി പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷണ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ഈ PIL ഉള്ളടക്കത്തെ തള്ളാതെ സ്റ്റേ എന്ന നടപടിയിലേക്ക് കോടതി പോവുകയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടുന്ന ആ പൈതൃകമുള്ള കെട്ടിടം, ഇതിനെ എങ്ങനെ കാണുന്നു? അതായത് തിരിച്ചടി എന്നുള്ള നിലക്കല്ല, ഒരു സ്വാഭാവികമായ കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വാദം കേൾക്കണം. കേന്ദ്ര ഗവൺമെന്റ് പറയാനുള്ള കാര്യം, കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ പ്രാഥമികമായി വാദത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്തു.
അല്ല, അതിപ്പോൾ കേരള ഹൈക്കോടതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായൊരു നോട്ടീസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഗവൺമെൻറ്റിൻ്റെ വക്കീൽ വന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ. അത് സാധാരണ നിലക്ക് ഒരു പെറ്റീഷൻ എടുക്കുന്ന സമയത്ത് കോടതിയിൽ പറയുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്ത് ഇത്തരമൊരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് കോടതിയിൽ വാദം നടക്കണം. മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ മധുര ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പെറ്റീഷനും ആധാരം അതാണ്. ആ പെറ്റീഷനിൽ പറയുന്നത് ഒന്ന്, ഭക്ഷണ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്. രണ്ടാമത്, മതപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ അറക്കുന്നത് അത് തടയാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, ഇത് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ? ഇത് സംസ്ഥാനങ്ങളെ അധികാരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും നിലനിൽക്കുന്നില്ല. ഭക്ഷണക്രമത്തിലുള്ള കടന്നുകയറ്റം എന്നുള്ളത് അത് സ്ലോട്ടർ ഹൗസുകൾക്ക് ഇത് ബാധകമല്ലാത്തത് കൊണ്ട് അത് കഴിയില്ല. ആകെ ഇതിൽ ഒരു ജെന്യുവിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് സ്വാഭാവികമായിട്ട് കോടതിക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചർച്ച. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഒരു ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാവേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് വാദം വരട്ടെ. ഇതിപ്പോൾ വിവിധ കോടതികൾ കേസ് കൊടുത്തില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒരു ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാകും. കാരണം സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെയുള്ള കേസിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതുണ്ട്. ആ ഉത്തരം അവർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ നോട്ടിഫിക്കേഷൻ്റെ ആധാരത്തിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി തന്നെ ആരും പരാതി കൊടുക്കാതെ തന്നെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വിധേയമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശ്രീ മാത്യു കുഴൽനാടൻ, ഒരു വ്യക്തി നടത്തിയ നിയമയുദ്ധത്തിൻ്റെ ഒരു വലിയ ആശ്വാസം രാജ്യത്തിനുണ്ട് ഇത് സംബന്ധിച്ച്. പക്ഷേ പല മേഖലകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ. ഈ ദേശീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയമായി എന്നതിനൊപ്പം തന്നെ നിയമപരമായും ഈ വിഷയങ്ങളെ നേരിടാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അത് വിനിയോഗിക്കുന്നതിലേക്ക് എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു? ഇപ്പോൾ സമാനമായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ നിയമ വിഭാഗം വളരെ ശക്തമായി ഇടപെടാറുണ്ട്. ഇപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു ശക്തി, നിങ്ങളുടെ നിയമ കാര്യങ്ങൾ കൂടി നോക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വൈദഗ്ധ്യം ഒക്കെ നാം സുപ്രീം കോടതിയിൽ കണ്ടതാണ്. ഇങ്ങനെ ഒരു ജീവൽ പ്രശ്നം ഉയർന്നു വരുന്നു. രാഷ്ട്രീയമായി അത് നിങ്ങൾ ദേശവ്യാപകമായി ഉയർത്താനും മുതിരുന്നു. പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഭരണഘടനയെ ലംഘിക്കുന്ന ഒന്നാണ് എന്ന് രാഷ്ട്രീയമായി ബോധ്യമുള്ള കാര്യത്തിൽ നിയമപരമായ പോംവഴികളിലേക്ക് അതിവേഗം കടക്കുക, അങ്ങനെ രാഷ്ട്രീയാതീതമായി നല്ല മറുപടി കേന്ദ്രത്തിന് നൽകാൻ കഴിയുക, അത്തരമൊരവസരം എന്തുകൊണ്ട് ഒരു സെൽവ ഗോമതിയിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു? വേണു, ആ പറഞ്ഞ ഒരു ഒബ്സർവേഷനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടുക, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആദ്യം തന്നെ കോടതിയിലേക്ക് പോകുക എന്നുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടുമുണ്ട്. എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആദ്യം ഇത് ജനങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അണിനിരത്തുക എന്നുള്ളതാണ് പ്രഥമ ദൗത്യം. അതാണ് കോൺഗ്രസ് വളരെ ശക്തമായും വളരെ ക്രിയാത്മകമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കൊരു വ്യക്തി നടത്തുകയാണ് ഒരു നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി ഉള്ള ഒരു ഇടപെടൽ. വേണു, അത് നമ്മുടെ രാജ്യത്ത് ഏത് പൗരനും ഇതുപോലെയുള്ള വിഷയങ്ങൾ കോടതിയിൽ എത്തിക്കാൻ കഴിയും. അതിനെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഇതേ അർത്ഥത്തിൽ കഴിഞ്ഞ ഇതിൻ്റെ രാഷ്ട്രീയപരമായി ഈ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചേർത്ത് പറഞ്ഞതാണ് ഇത് നിയമപരമായി നിലനിൽക്കുന്ന നോട്ടിഫിക്കേഷൻ അല്ലെന്നും ഇത് രാജ്യത്തെ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും എതിരാണ് എന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. വേണു, ശ്രദ്ധിച്ചാലറിയാം. കാരണം ഇവിടെ ശ്രീ രമേശ് പറഞ്ഞതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമല്ല, ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് എനിക്ക് തോന്നുന്നത് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഈ സർക്കാർ ഗൗരവമുള്ള നടപടികളിലേക്ക് പോകുന്നുവെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവകക്ഷി യോഗം വിളിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു, നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു, നിയമനിർമ്മാണത്തെപ്പറ്റി ആലോചിക്കുന്നു, കോടതിയെ സമീപിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു. ഇങ്ങനെയൊക്കെ ആലോചനകളുടെ പല തട്ടിലുള്ള സാധ്യതകളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത്? പ്രധാനമായും നിങ്ങൾ സമരവുമായി തെരുവിലേക്കിറങ്ങി. അതൊരു മോശം കാര്യമല്ല.
ഈ വിഷയത്തെ ഇങ്ങനെ ഉദ്ദീപിപ്പിച്ച് നിർത്തുക എന്ന സാധ്യതയിലേക്കാണ് നിങ്ങൾ പ്രധാനമായും പദമൂന്നിയത് എന്ന വിമർശനം വരികയാണ്. ആ വിമർശനം വരുന്നത് ഒരൊറ്റയാളുടെ നിയമപരമായ ഇടപെടലിൻ്റെ സന്ദർഭത്തിലാണ്. എൻ്റെ അത്തരമൊരു സാധ്യതയും ഗൗരവത്തോടെ അതിവേഗത്തിൽ ആലോചിക്കാതെയിരുന്നു. എൻ്റെ വന്ന ഒരു വിജ്ഞാപനം തന്നെ നിയമപരമല്ലാതിരിക്കെ ഇതിനെ ഒരു പുതിയ നിയമം കൊണ്ട് നേരിടേണ്ട അത്രമാത്രം അപ്രതിരോധ്യമാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒന്ന് വേണു, അത് ശരിയല്ല. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ നേരത്തെ വന്നിരുന്നു, നേരത്തെ നിയമം വന്നു. അത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് പോലും ചില സംസ്ഥാനങ്ങൾ നേരത്തെ വന്നത്. ഇതിൽ പ്രധാനമായും ഒന്ന്, ഇത് അജണ്ടയെ വഴിമാറ്റാനാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല, ആവശ്യം വരുമ്പോൾ പറയാം. 3 വർഷത്തെ ഭരണത്തിൻ്റെ സമ്പൂർണ്ണ പരാജയം വാർഷികത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതിൻ്റെ ഭാഗമായി അജണ്ടയെ വഴിമാറ്റുന്നു. ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ സംഘപരിവാറിന് സാധിക്കുന്ന രീതി മറ്റാർക്കും സാധിക്കില്ല. അത്ര മനോഹരമായി അവർ വിഷയങ്ങളെ, അജണ്ടകളെ ഡൈവേർട്ട് ചെയ്യും. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ എന്താ വിഷയം? ഇവിടെ ഒരു ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, ഭയം, ഇതിൽ ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. വേണുവിനുൾപ്പെടെ നെഞ്ചത്ത് കൈവച്ച് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും ഈ വിഷയത്തിൽ എന്ത് ഭക്ഷിക്കണമെന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തുണ്ടാകുമെന്ന് ധൈര്യം കൊടുത്തതുപോലെ വേറെ ഏതെങ്കിലും ഇതിലൊരു കായികമായ പിൻബലത്തിൻ്റെയും മിടുക്ക് കാട്ടലിൻ്റെയും പ്രശ്നമല്ല ആത്യന്തികമായി ഉണ്ടായിരിക്കുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, അത് എങ്ങനെയാണോ നിങ്ങൾ സംഘപരിവാരത്തെ വിമർശിക്കുന്നത്, അതിനോടുള്ളൊരു പ്രതിരോധ സേന എന്ന നിലയിൽ നിങ്ങൾ സ്വയം നിങ്ങളും നിങ്ങളെ അങ്ങനെ ചിത്രീകരിക്കുകയാണ്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന പോലെ. ഇവിടെ ഭരണഘടനാവകാശമാണ് ധ്വംസിക്കപ്പെട്ടിരിക്കുന്നത്. ആ തലത്തിൽ അതിനെ നേരിടാനുള്ള ഒരു വലിയ അവസരം മുന്നിലുള്ളപ്പോൾ അത് ഉപയോഗിക്കപ്പെടുന്നില്ല. ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നില്ല. ഇവിടെ കായികപരമായി നേരിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സർക്കാരും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരു ധൈര്യം കൊടുക്കുക. ഈ നാട് നിങ്ങളുടേത് കൂടിയാണ്. ഈ പൗരാവകാശം ലംഘിക്കപ്പെടില്ല, പൗരാവകാശം സംരക്ഷിക്കപ്പെടുമെന്നുള്ള ധൈര്യം കൊടുക്കുന്ന കാര്യത്തിൽ, മാനസികമായി ധൈര്യം കൊടുക്കുന്ന കാര്യത്തിൽ ആദ്യം തന്നെ സർക്കാർ വിജയിച്ചു, മുഖ്യമന്ത്രി വിജയിച്ചു. 2, നിയമപരമായി ചർച്ചകളിലൂടെയും എല്ലാം മുന്നോട്ട് പോയി. ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ തന്നെ 2 ഹൈക്കോടതികളെടുത്ത വ്യത്യസ്ത നിലപാടുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നിയമപരമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് ആനിമൽ ക്രൂവൽറ്റി ആക്ട് 1960, ആ ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 6 ലംഘനമാണ് ഈ വിജ്ഞാപനത്തിലൂടെ വന്നിട്ടുള്ളത്. ചാപ്റ്റർ 3, 3 ക്ലോസ് E, ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ കൊല്ലുന്നതിന് ഇളവ് പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 4, എക്സ്പെരിമെൻ്റ് ഓഫ് ആനിമൽസ്, അതിനകത്ത് ജനങ്ങളുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട് മിതമായ നിരക്കിൽ പ്രോട്ടീൻ ഭക്ഷണം, കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട് മിതമായ നിരക്കിൽ പ്രോട്ടീൻ ഭക്ഷണം നൽകുന്നത് നിർത്തലാക്കുന്നു, ആരോഗ്യ പ്രശ്നം വരുന്നു, ആയുസ് പ്രശ്നം വരുന്നു. ഇത് ചാപ്റ്റർ 4 ബന്ധപ്പെട്ട്, അതിൻ്റെ ക്ലോസ് ഞാൻ ഇപ്പോൾ സമയക്കുറവ് കാരണം വായിക്കുന്നില്ല, വളരെ കൃത്യമായി ലംഘനമായി ഇത് മാറുന്നു. ചാപ്റ്റർ 6, ജല്ലിക്കെട്ട്, ഈ ചാപ്റ്റർ 6 ഉപയോഗിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തത്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഇളവാണ്. അപ്പോൾ PCA Act 1960 ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 6 പ്രകാരം തന്നെ ഇവിടെ PCA Act പറഞ്ഞത് പാലിക്കപ്പെട്ടിട്ടില്ല. 2, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടന, ഭരണഘടനാപരമായ Article 19, Clause A, ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ട്രേഡ്, അതിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് Article 19, Clause A ഖണ്ഡിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്? Article 19, Clause 6 ആണ്. അത് പൊതു താല്പര്യ വികാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം, അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ വികാരമായി തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ഭരണഘടനാ ലംഘനമാണ്. 3, ഫെഡറൽ സംവിധാന തത്വങ്ങളുടെ ലംഘനമാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് വേണുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പരിശോധിക്കും. Entry No. 15, പ്രിസർവേഷൻ, പ്രൊട്ടക്ഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് പ്രിവെൻഷൻ. ഞാൻ നടപടിയാണ് കുഴൽനാടനും ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് മുതിർന്നത്, അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ആ വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ 5 മിനിറ്റോടെ ചർച്ചയിലുള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ താങ്കൾ ഈ നിയമവശങ്ങളൊക്കെ പറയുകയുണ്ടായി. ഇതിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഒരു PIL പോകുന്നു, അവിടെ ഈ AEDMK ഗവൺമെൻറ് ഇതിൽ വ്യക്തമായൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, വല്ലാത്തൊരു മൗനമാണ്. അവിടെ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. അപ്പോഴും സർക്കാർ തുടർ നടപടികളിലേക്ക് പോകുന്നതിൽ വിമുഖത കാട്ടുന്നു, എന്തുകൊണ്ട്? ഇപ്പോൾ DMK കാര്യമെടുത്താൽ നാളെ DMK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കോടതി വിധി അതിൻ്റെ മുനയൊടിച്ചിട്ടുണ്ടാകും. അപ്പോൾ രാഷ്ട്രീയം തന്നെയാണിതിൽ പ്രധാനം. ഇതിൽ ഭരണഘടനാ ലംഘനമുണ്ട് എങ്കിൽ നീതിന്യായ സംവിധാനത്തിലൂടെ അത് അതിവേഗം നേടിയെടുക്കുക എന്ന സാധ്യതയിലേക്ക് ആരും പോകാതിരിക്കുന്നത് യാദൃച്ഛികമാണോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ?